മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഓടകളുടെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തോതിൽ ഉയർന്നാണ് സ്ലാബുകളുടെ നിർമ്മാണം. ഒപ്പം കോൺക്രീറ്റ് മാലിന്യങ്ങൾ ഓടയ്ക്കുള്ളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണെന്നാണ് വ്യാപാരികളുടെ പരാതി. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് റോഡിന്റെ വശങ്ങളിൽ ഓട നിർമ്മിക്കുന്നത്. ഫുട്പാത്തോടുകൂടിയ ഓടയാണ് ടൗൺ ഭാഗങ്ങളിൽ കൂടുതലായും നിർമ്മിച്ചിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തോതിൽ ഉയർത്തിയാണ് സ്ലാബുകളുടെ നിർമ്മാണം നടക്കുന്നതെന്നാണ് പരാതി. വർക്ക്ഷോപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കൂടാതെ കോൺക്രീറ്റ് മാലിന്യങ്ങൾ ഓടയ്ക്കുള്ളിൽ നിക്ഷേപിക്കുന്നതായും പരാതിയുണ്ട്. അതിനു മുകളിൽ ഇപ്പോൾ സ്ലാബ് വാർക്കലും ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടെ ഓട നിർമ്മാണം പൂർത്തിയായാലും കോൺക്രീറ്റ് മാലിന്യങ്ങൾ ഓടയ്ക്കുള്ളിൽ തന്നെ കിടക്കുന്ന സ്ഥിതിയുണ്ടാകും. ഡ്രെയിനേജ് ഉണ്ടാക്കിയിരിക്കുന്നെല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല. ഒന്നാമത്തെ ഓടയ്ക്ക് അകത്തുള്ള ഡ്രെയിനേജ് അകത്തുള്ളതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. പഴയ വേസ്റ്റൊക്കെ കിടക്കുക, അതൊന്നും ക്ലീൻ ചെയ്ത് അതിന് മേളിൽ കോൺക്രീറ്റ് സ്ലാബ് ഫിക്സ് ചെയ്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇറങ്ങി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. മൊത്തം അത് പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് റോഡിൽ നിന്നുള്ള നമ്മുടെ കടകളിലേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ വഴിയെല്ലാം അടച്ച് കണ്ടവാരം പൊക്കിയിട്ടാണ് ഉണ്ടാകുന്നത്. അത് വ്യാപാരികൾക്കെല്ലാം ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ ടയറിൻ്റെ പണിയാണ്. അപ്പോൾ കൂടുതൽ വണ്ടി കയറാനോ അല്ലെങ്കിൽ കയറ്റി ചെയ്യാനോ ഒന്നും ഒരു ഉള്ളു ഒരു ഇതില്ല. അപ്പോൾ അതൊന്നും കറക്റ്റ് ചെയ്യണം. നിർമ്മിക്കുന്നത് ഭംഗിയായിട്ട് എല്ലാ കടകളും അപ്പുറത്തേക്കൊക്കെ മാറിയിട്ട് എല്ലാ കടകളിലേക്കും കയറാൻ പാകത്തിന് ഈസി ആയിട്ട് താത്തി ഉണ്ടാക്കിയാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടവാരം പൊക്കി ചെയ്യും. ഓടലേക്ക് വെള്ളം കയറില്ല, ഡ്രെയിനേജിലേക്ക് വെള്ളം പോകത്തില്ല. കാരണം ഡ്രെയിനേജിലേക്ക് വെള്ളം പോകാതെ ഒത്തിരി മാത്രം പൊക്കി വെച്ചായിരുന്നു. മഴക്കാലമാകുന്നതോടെ ഓടയ്ക്കുള്ളിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കാതെ വരും. അതോടൊപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളവും റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളവും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുമെന്നാണ് വ്യാപാരികളുടെ ആശങ്ക. നിരവധി തവണ പരാതി അറിയിച്ചിട്ടും മലയോര ഹൈവേ നിർമ്മാണ കരാറുകാർ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്.